അൽബിസോളയിൽ വിരിഞ്ഞ സൂനം, സവോണയിൽ പൂത്തുലഞ്ഞ താരം. അതെ, അത് മറ്റാരുമല്ല കാരുണ്യമാതാവിന്റെ പുത്രിമാരുടെ സഭാസ്ഥാപക വിശുദ്ധ മേരി ജോസഫ് റോസെല്ലോ. 1837 കാരുണ്യമാതാവിന്റെ പുത്രിമാർ എന്ന സഭ സ്ഥാപിക്കുകയും സിസ്റ്റർ മേരി ജോസഫ് റോസെല്ലോ എന്ന പേര് സ്വീകരിച്ച് സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പാതയിൽ വീരോചിതമായി പുണ്യജീവിതം നയിച്ചുകൊണ്ട് ദൈവം കരുണയാണെന്ന് ഈ ലോകത്തോട് അവൾ വിളിച്ചു പറയുകയും ചെയ്തു. ഇന്ന് ഈ പുൻസുദിനം ഒക്ടോബർ 22 വിശുദ്ധ മേരി ജോസഫ് റോസെല്ലോ തന്റെ ജീവിതം ദൈവത്തിനായി സമർപ്പിച്ചതിന്റെ 185 പുണ്യവാർഷിക സ്മരണയാണ്. കരങ്ങൾ വേലയിലായിരിക്കുമ്പോഴും ഹൃദയം ദൈവത്തിങ്കിലേക്ക് ഉയർത്തിയ വിശുദ്ധ റോസെല്ലോയെ സ്മരിക്കുകയാണ് സവോണയിലെ പുണ്യസൂനം എന്ന സുന്ദരമായ ഈ ഗാനത്തിലൂടെ കാരുണ്യമാതാവിന്റെ പുത്രിമാർ. ഈ ഗാനത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് OCD സഭാംഗമായ ഫിലിപ്പ് നടുത്തോട്ടത്തിൽ അച്ഛനെയും MCBS സഭാംഗമായ മാത്യൂസ് പയ്യപ്പള്ളി അച്ഛനെയും ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു. അക്ഷയമഹത്വത്തിന്റെ വിശുദ്ധ കിരീടം അണിഞ്ഞ് സ്വർഗത്തിൽ വിരാജിക്കുന്നവളായി വിശുദ്ധ മേരി ജോസഫ് റോസെല്ലോയെ ഞങ്ങൾക്ക് സമ്മാനിച്ച ദൈവത്തിന് 1000 നന്ദി.
സവോണയിൽ പുത്തുലഞ്ഞ താരമേ, ആൽവിസോളയിൽ